സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, കൽപ്പനകളും നിരോധനങ്ങളും രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് മരണം വരെ ആ നിലക്ക് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉസീദ് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക കഷ്ടപ്പാടുകൾ എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഭൂലോകത്ത് എല്ലാവരും ജീവിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പരീക്ഷണം അള്ളാഹു വിശിഷ്യ സത്യവിശ്വാസികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. പരീക്ഷണമില്ലാത്ത ഒരു സമയവും ഒരു സത്യവിശ്വാസിയും പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് രോഗങ്ങളുമായി മല്ലിട്ട് അതിനെയെല്ലാം ഈമാൻ കൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന സത്യവിശ്വാസികൾക്ക് അവരുടെ രോഗവും അവരുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അള്ളാഹു ദൂരീകരിച്ച് അവർക്കെല്ലാം അള്ളാഹു ആനന്ദം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ് സൂറത്തുൽ ഹദീദിൽ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരാപത്തും സംഭവിക്കുകയില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലോ ഭൂമിയിലോ ഒരാപത്തും സംഭവിക്കുകയില്ല. ഇല്ലാ ഫി കിതാബ്, അത് സംഭവിക്കും മുമ്പ് അള്ളാഹുവിൻ്റെ രേഖയിൽ രേഖപ്പെടുത്താൻ. അള്ളാഹുവിൻ്റെ രേഖയിൽ ആദ്യം രേഖപ്പെടുത്തും ഇന്ന ആൾക്ക് ഇന്നെ രോഗം വരണം, അയാൾ ഇന്ന രൂപത്തിലാണ് മരിക്കേണ്ടത്, അയാൾ ഇന്ന സ്ഥലത്താണ് വെച്ചാൽ മരിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ രേഖയിൽ രേഖപ്പെടുത്താതെ എൻ്റെയോ നിങ്ങളുടെയോ ശരീരത്തിൽ അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഭൂമിയിൽ ഒരു പ്രയാസവും അള്ളാഹു വരുത്തുന്നില്ല, അള്ളാഹിൻ്റെ രേഖയില്ലാതെ. അൻ നബ്ര മിൻ കബ്ലി അൻ നബ്ര, ആ അപകടം, ആ പ്രയാസം നമുക്ക് വരുന്നത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു തൻ്റെ രേഖയിലെ രേഖപ്പെടുത്തും. എന്നിട്ട് അള്ളാഹ് പറയാണ്, ലോകത്തുള്ള കോടാനുകോടി ബില്യൺ കണക്കിനുള്ള ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറുതും വലുതുമായ നിസ്സാരവും ഗൗരവവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട്. ആ രേഖയിൽ അങ്ങനെ രേഖപ്പെടുത്തൽ നമ്മൾ കേൾക്കുമ്പോൾ, ഈ ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരു രേഖയിൽ രേഖപ്പെടുത്തണമെങ്കിൽ എത്രമാത്രം പ്രയാസമുണ്ടാകും, അതിനല്ല പറഞ്ഞ മറുപടി, ഇന്നദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അത് അള്ളാഹുവിന് വളരെ എളുപ്പമാണ്. ഓരോരുത്തരുടെയും പേരിൽ എന്ത് സംഭവിക്കണം, പലർക്കും ക്യാൻസറാണ്, പലർക്കും അറ്റാക്കാണ്, വേറെ ചില ആളുകൾക്ക് സ്ട്രോക്കാണ്, വേറെ ചില ആളുകൾക്ക് നട്ടലിൻ്റെ പ്രോബ്ലമാണ്, വേറെ ചില ആളുകൾക്ക് മുട്ടു തേയ്മാനമാണ്, വേറെ ചില ആളുകൾക്ക് അറ്റാക്കിൻ്റെ പ്രോബ്ലം. അങ്ങനെ അതല്ലാത്ത ചെറുതും വലുതുമായ പലതരം രോഗങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല, നിങ്ങൾ സത്യവിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വചനം കേൾക്കുക. ഈ പലതരം രോഗങ്ങളാൽ ചിലരൊക്കെ ജീവിതം മടുത്തവരാണ്, പ്രയാസം കൊണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ജീവിതം മടുത്തവരാണ്. അവരിൽ ചിലർ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എന്തെല്ലാം രോഗങ്ങളും എന്തു വന്നാലും എന്തുകൊണ്ട് അള്ളാഹു എനിക്ക് നൽകി, അത് പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ, പരലോകം അള്ളാഹു ആ മനുഷ്യന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം നൽകുക ഒരു പണിഷ്മെന്റാണ്, ഒരു ശിക്ഷ. അതെങ്ങനെ, ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, പരലോകം എന്ന് പറയുന്ന ഒരു ഗുണം, ദുനിയാവല്ലോ, പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിൽ നിങ്ങൾക്ക് ഇടം നൽകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് ശിക്ഷകൾ നൽകും. അത് എന്തുകൊണ്ടെന്ന് കൂടി റസൂലുള്ള വിശദീകരിക്കുക, ഇന്ന ലബദ ഇദാ സബഖത്ത് ലഹു മിൻ അല്ലാഹി മൻസില, അള്ളാഹു എൻ്റെയോ നിങ്ങളുടെയോ പേരിൽ സ്വർഗം തരാൻ വേണ്ടി അള്ളാഹു രേഖപ്പെടുത്തി. ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ ഇന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു രേഖപ്പെടുത്തി. എന്നാൽ ലം യബ്ലുഹ ബി അമൽ, ആ സ്വർഗത്തിലേക്ക് എത്താൻ മാത്രം സാലിയായ അമല് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അയാൾ ചെയ്തില്ല. അങ്ങനെ വന്നാൽ
ഇബ്തലാഹുല്ലാ, അല്ലാഹു പരീക്ഷിക്കും. എവിടൊക്കെ? ഫി ജസദിഹി, അവൻ്റെ ശരീരത്തിൽ, ഒഫി മാലി, അവൻ്റെ സമ്പത്തിൽ, ഔഫി വലതി, അല്ലെങ്കിൽ മക്കളിൽ, ഔഫി അഹ്ലിഹി, അല്ലെങ്കിൽ കുടുംബത്തിൽ. എന്നിട്ട് സുമ്മ സബ്ബറഹു അലാ ദാലിക, അതിലെല്ലാം അല്ലാഹു നമ്മളെ ക്ഷമിക്കാൻ പരിശീലിപ്പിക്കും. ഈമാനുള്ള ഒരാൾ ക്ഷമിക്കാൻ പരിശീലിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഇബ്തലാഹുല്ലാഹു ഫി ജസദി, ജസദിൽ, ജസദാണ് ശരീരം, ശരീരത്തിൽ വരുന്ന എല്ലാ രോഗങ്ങളും, ക്യാൻസർ ആവാം, അറ്റാക്ക് ആവാം, ഒരു തലവേദനയാവാം, ഒരു പനിയാവാം, ഇതെല്ലാം അല്ലാഹു നമുക്ക് നൽകുന്നത് നമ്മളുടെ പരലോക യാത്രയിൽ നമുക്ക് നാം ഇതുവരെ സമ്പാദിച്ചതിൽ സ്വർഗത്തിലെത്താൻ അമൽ സാലിയാത്ത് കുറവ് വരുമ്പോൾ അല്ലാഹു ഉടനെ പരീക്ഷിക്കും. നമ്മളൊക്കെ ഈമാനില്ലാത്തവരാൾ എന്ത് ചെയ്യും? ഞാനും മര്യാദക്ക് അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് അഞ്ചു നേരം നിസ്കരിച്ച് ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് ഇന്നാൾ കഴിയുന്ന സക്കാത്തും സദ്ഖയും കൊടുത്തു, എന്നിട്ടും അല്ലാഹു എന്നെ മാരകമായി പരീക്ഷിക്കുന്നു. ഈ ചിന്ത നമ്മളെ കാഫറാകും, നമ്മളെ തെമ്മാടിയാകും, നമ്മളെ നരകത്തിൻ്റെ അവകാശിയാകും. അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു പലതരം രോഗങ്ങൾ നൽകും. ജീവിതം മടുക്കാൻ പാടില്ല, ജീവിതം മടുത്താൽ നമ്മൾ നരകത്തിൻ്റെ അവകാശിയായി മരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, ലം യബ്ലുഹാ ബി അമൽ, സ്വർഗത്തിലെത്താനുള്ള അമൽ ജീവിതം കൊണ്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ അള്ളാഹു ഇബ്തലാഹുല്ലാഹു ഫി ജസദി, സ്വന്തം ശരീരത്തിൽ അള്ളാഹു ഒരു പരീക്ഷണം നടത്തും. ഔ ഫി മാലി, സമ്പത്ത്, സമ്പത്ത് ചിലപ്പോൾ അള്ളാഹു കൂടുതലായിട്ട് കൊടുക്കും, കൂടുതൽ. അപ്പൊ നിങ്ങളെന്ത് പറയും? അൽഹംദുലില്ലാ അല്ലേ? പക്ഷെ നിങ്ങൾ എന്തായിട്ടുണ്ടാവും? ഈമാനില്ലാത്തൊരുവന്റെ കയ്യിൽ പണമുണ്ടായാൽ അവൻ അഹങ്കാരിയാവും, അവൻ രാജ്യത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ അടുത്ത് നമ്മളിപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവനും നരബലിയെക്കുറിച്ചാണ്. ഒരു തീവ്രവാദി, ഒരു നിരീശവാദി, ഒരു യുക്തിവാദി, അവൻ്റെ പേര് ഷാഫി അല്ലേ? നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു. എന്താണ് ആ നരബലിയുടെ കാരണം? ആ നരബലി നടത്താൻ പ്രേരിപ്പിച്ചെന്താണ്? ജീവിതത്തിൽ വന്ന സാമ്പത്തിക പരീക്ഷണത്തെ നേരിടാൻ എന്തു ചെയ്തു? രണ്ട് സ്ത്രീകളെ കൊണ്ടുവന്ന് അറുത്തു. ഒരു സ്ത്രീ അറുത്തപ്പോൾ ക്രൂരമായി ചെയ്തില്ല, അതുകൊണ്ട് ദേവിയുടെ കടാക്ഷം കിട്ടിയില്ല. അതുകൊണ്ട് അടുത്ത പെണ്ണെ കൊണ്ടുവന്നിട്ട് ജീവനോടെ ഈ സൈതലി വൈദ്യന്മാർ മരം മരുന്നുകൾ വെട്ടി നിർക്കുന്ന മുട്ടിയിൽ വെച്ചിട്ട് പച്ചയിൽ അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തി, എന്നിട്ട് അവയെല്ലാം കറി വെച്ച് കൂട്ടി. എന്താ കാരണം? ഒരു മനുഷ്യൻ എത്രമാത്രം മൃഗീയനാക്കാൻ കാരണം? അള്ളാഹുങ്കിൽ നിന്ന് അകന്നു, അല്ല എന്താണെന്ന് പഠിച്ചില്ല, ദീനെന്താണെന്ന് അറിയില്ല, യുക്തിവാദിയാണ് പോലും. അവിടെയാണ് തെറ്റുപറ്റി, നിരീശ്വരവാദിയാണ് ഈ ചെയ്ത ഷാഫി. അതുകൊണ്ട് സത്യത്തിൽ ഒരു മുനാഫിക്കായ മുസ്ലിമാണെങ്കിൽ പോലും ആളുകൾ മുസ്ലിങ്ങളെ നിരത്തിരിക്കും അല്ലേ? ഇതെല്ലാം ചെയ്ത് മുസ്ലിങ്ങളെ മതമാണ് കാരണം. മതം അന്ധവിശ്വാസം പഠിപ്പിക്കുന്നില്ല, മതം പഠിപ്പിക്കുന്നത് നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ ശരീരത്തിൽ പരീക്ഷണം തരും, ഔഫി മാലിഹി സമ്പത്ത് കുറയാം കൂടാം ഒക്കെ പരീക്ഷിക്കും, ഔഫി വലതിഹി മക്കൾ നന്നാവാം കേടുവരാം. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് വല്ലാണ്ട് പ്രയാസം വരും. അല്ലാഹ് പറയാം, സുമ്മ സബ്ബറവും, അങ്ങനെ അല്ലാഹു ആ വിശ്വാസിയെ അല്ലാഹു ക്ഷമ പരിശീലിപ്പിക്കും. ഹത്തായി എബ്നുഹു മൻസിലത്തല്ലെത്തി സബക്കത്ത് ലഹൂമിൻ അല്ലാ, അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ആ തീരുമാനത്തിലേക്ക് എത്തും വരെ അല്ലാഹു അവനെ പരീക്ഷിക്കും. അതാണ് ഒരു പരീക്ഷണ ലക്ഷ്യം. നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും തരുന്നതിന്റെ ഒരു ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൽസിയായ ഒരു ഹദീസിൽ പറയുകയാണ്, മൻ അദ്ഹബ്തു ഹബീബത്തൈനി, ഞാൻ ആരുടെയും രണ്ട് കണ്ണുകൾ എടുത്തു കളഞ്ഞു. ജീവിതത്തിൽ കണ്ണു കൊടുത്തില്ല, കോടിക്കണക്കിന് ആളുകൾക്ക് കണ്ണു കൊടുത്ത അല്ലാഹുവിന് ചില ആളുകൾക്ക് മാത്രം അല്ലാഹു കണ്ണു കൊടുത്തില്ല. അതാ പറഞ്ഞു, മൻ അദ്ഹബ്തു ഹബീബത്തൈനി, രണ്ട് കണ്ണുകളെ ഞാൻ എടുത്തു കളഞ്ഞു. ഫസബറു, അവർ ക്ഷമിച്ചു. എന്താ കാരണം? ഇതെല്ലാം അല്ലാഹു ഞാൻ ജനിക്കും മുമ്പ് തീരുമാനിച്ചതാണ്. എനിക്ക് ഇത്രാമത്തെ വയസ്സിൽ കണ്ണ് പോകണം, അല്ലെങ്കിൽ ഞാൻ ജനിക്കുമ്പോൾ കണ്ണുണ്ടാവരുത്, അല്ലെങ്കിൽ ഞാൻ ജനിക്കുമ്പോൾ കൈകാലുകൾ ഉണ്ടാവരുത്. ചില രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ കൈകാലുകളൊക്കെ കേടുവന്നു എന്നാൽ പല യുക്തിവാദികളും കൊല്ലാൻ തീരുമാനിക്കുന്നവരാണ്.
ആ കുഞ്ഞിനെ കൊല്ലാമെന്ന്. അതാണ് അവരുടെ യുക്തി. കാരണം മാതാപിതാക്കൾക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവും എടുത്തു കളയുന്ന ഈ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലണമെന്നാണ് യുക്തിവാദിയുടെ തീരുമാനം. യുക്തിവാദിയുടെ നേതാവ് പറഞ്ഞ അതാണ്. പക്ഷെ ഇസ്ലാം പറയുന്നത് അതിനല്ല. ഇസ്ലാം അവനെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? അവന് അള്ളാഹു രേഖപ്പെടുത്തിയ സ്വർഗമെന്ന് പറയുന്ന സ്ഥാനം അത് കൊടുക്കാൻ അവനെ പ്രാപ്തനാക്കും വരെ അള്ളാഹു പരീക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ അദ്ഹബ്തു ഹബീബത്തൈനി, രണ്ട് കണ്ണുകൾ നാം എടുത്തു കളഞ്ഞു, ഫസബറു, അങ്ങനെ അവർ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഇഹ്തസബു, അവർ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതി, കണ്ണു കാണാത്തവൻ അള്ളാഹുവേ നിന്റെ വിധിയാണ് ഞാൻ ക്ഷമിക്കുക, എനിക്ക് കണ്ടോളുന്നില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? അള്ളാഹു എനിക്ക് ഈ ശിക്ഷ തരാൻ കാരണം അള്ളാഹു എനിക്ക് പരലോകം തരാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഒരു വിശ്വാസിന്റെ മനസ്സ് പോകുക അതിനാ. അല്ലാണ്ട് തങ്ങളുടെ അടുത്തക്കോ ബീവന്റെ അടുത്തക്കോ ബീവിന്റെ അടുത്തക്കോ സിദ്ധന്റെ അടുത്തക്കോ ഇത്തരം കൂടോത്രങ്ങളിലോ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കൊന്നും വിശ്വാസി പോകൂല. അതാണ് വിശ്വാസം. ഞാൻ ആ വിഷയം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. കാരണം അത് ഞാനും നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ളവർക്ക് നമ്മൾ അറിയേണ്ട ചില കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഇതല്ലെങ്കിൽ ഇതല്ലാത്ത വേറെ തരം. പക്ഷേ എല്ലാം അനുഭവിക്കുന്നവരല്ല ഇപ്പം ഇരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും രോഗമില്ലാത്ത ഒരാൾ പ്രതി ഉണ്ടാവും, ഉണ്ടാവില്ല. അത് നല്ലതാ, വലിയൊരു ഹൈറാണത്. പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ചില കാര്യങ്ങൾ നമുക്ക് അത്ര ഗുണകരമായി തോന്നില്ല, നമുക്ക് വളരെ മോശമായി തോന്നും. ഓ വല്ലാത്തൊരു പനി, അല്ലെങ്കിൽ വല്ലാത്തൊരു കഫക്കെട്ട്, ഓ വല്ലാത്തൊരു മുട്ടുവേദന, ഇനിയും കൊണ്ടേത് പോകും, ഇങ്ങനെയൊക്കെ പറയില്ലേ അല്ലേ? അങ്ങനെ പറയാത്തൊരു പറയാനുള്ളതിൽ പലരും പറയും. ഖുർആൻ പറയാണ്, സൂറത്തുൽ ബക്കറയിലുള്ള പറയാ, വഅസാൻ തക്റഹു ഷൈഅൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും നിങ്ങൾക്ക് വെറുപ്പാണ്, ഭയങ്കര പ്രയാസമാണ്. എന്നാൽ വഹുവ ഖൈറുലക്കും, അള്ളാഹു ആവട്ടെ അതിൽ നിങ്ങൾക്ക് നന്മ വിധിച്ചിട്ടുണ്ട്. വഅസാൻ തുഹിബ്ബു ഷൈഅൻ, ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിങ്ങൾ സുഖസൗകര്യങ്ങളിലൂടെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ അതോ ഓഹു സ്വർലക്കോ, അത് നിങ്ങൾക്ക് നാശമായിരിക്കും. എല്ലാ സുഖസൗകര്യങ്ങളും നിങ്ങൾക്ക് അല്ല തന്നാൽ, ഒരു പനിയില്ല, ഒരു തലവേദനയില്ല, ഒരു മുട്ടുവേദനയില്ല, ഒരു നട്ടല് വേദനയില്ല, ഒന്നുമില്ല, എല്ലാ മക്കളും സുഖം, നല്ല ഭർത്താവ്, നല്ല ഭാര്യ, നല്ല വീട്, മനോഹരമായ കാറുകൾ നാലഞ്ചെണ്ണം വീട്ടിൻ്റെ മുറ്റത്ത്. ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്നോട് അള്ളാഹുവിനൊരു താല്പര്യവുമില്ല, ഒരു പരീക്ഷണവും തരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, പരീക്ഷ ഉണ്ടാവോ, ഇതൊക്കെ ഉണ്ടാവാം, അതിനൊന്നും അല്ലാത്തതില്ല, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, അള്ളാഹു പരീക്ഷ തന്നുകൊണ്ടിരിക്കണം. എന്നാലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾക്ക് പല ദുഷ്ടമുണ്ടാവും, പക്ഷെ അതിൽ ഗുണമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അല്ല പറയാ, അസാൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, വഹുവ ഷർറുലക്കും, അത് ആത്യന്തികമായി നിങ്ങൾക്ക് അപകടമായിരിക്കും. എന്നിട്ട് അല്ല പറയാ, വല്ലാഹു യഅലം, അള്ളാഹ്ക്കറിയും, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, അള്ളാഹ്ക്കറിയും. അള്ളാഹ്ക്കറിയണം, അല്ലാഹ് പറയുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ അപകടം ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. എത്രയോ ആളുകൾക്ക്, ദമ്പതികൾക്ക് മക്കളില്ല. അപ്പൊ ആ ദമ്പതികൾ എന്താ പറയാ, എത്രയോ ആളുകൾ കല്യാണം കഴിച്ചു, അവർക്കൊക്കെ മക്കളെ കൊടുത്തു, എനിക്കും എന്റെ മോൾക്കും മക്കളെ തന്നില്ല, വല്ലാത്തൊരു അപകടം, വല്ലാത്തൊരു പടച്ചോൻ ശപിക്കും അല്ലേ? അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ചില കാര്യം ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ അതിൽ ഖൈറുണ്ടോ ഷെറുണ്ടോ അത് നിങ്ങൾക്കറിയില്ല, അത് അള്ളാഹ്ക്കറിയാം. കാരണം നിങ്ങൾക്ക് ആ നിങ്ങൾക്കൊരു മകൻ ജനിച്ചാൽ, അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചാൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് ആ മകളിലൂടെ മകളിലൂടെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത, അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇതൊന്നും നിങ്ങൾക്കറിയില്ല. എത്രയോ നല്ല ഈമാനുള്ള മനുഷ്യന്മാർ, പള്ളിൻ്റെ രാവും പകലും പള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ, എത്രയോ ആത്മഹത്യ ചെയ്തില്ലേ ഇല്ലേ? എന്തുകൊണ്ട്? പ്രയാസങ്ങൾ നേരിടാനുള്ള, എന്തിനാണ് അള്ളാഹു പ്രയാസം തരുന്നത്? അള്ളാഹു പറയാണ്, ഇതാ അറാദ അല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, പരലോകത്ത് നിങ്ങൾക്ക് അള്ളാഹു സ്വർഗം തരാൻ ഉദ്ദേശിച്ചാൽ, അജ്ജലലഹുൽ ഉഖൂബത്ത ഫി ദുനിയ, ദുനിയാവിൽ വിട്ടുമാറാത്ത പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറയാം, വൈദാ അറാദ അല്ലാഹു ബിഅബ്ദിഹി ശർറൻ, അള്ളാഹു പരലോകത്ത് നിങ്ങൾക്ക് നരകമാണ് ഉദ്ദേശിച്ചെങ്കിലോ, അംസക്ക ബി ദൻബി, അവന്റെ എല്ലാ തെറ്റുകൾക്കും അള്ളാഹു പിടിച്ചു വെക്കും. നമ്മൾ ചെയ്യണ എല്ലാ ദിവസവും ഞാൻ തെറ്റില്ലേ, കളവ് പറഞ്ഞത്, വഞ്ചിച്ചത്, പിടിച്ചു പറിച്ചത് അല്ലേ, അങ്ങനെ തോന്നിയാസങ്ങൾ ചെയ്തത്, പലിശക്ക് കൊടുത്തത്, പലിശ വാങ്ങിയത്, പലിശക്ക് പൈസ വാങ്ങിയത്, വ്യഭിചരിച്ചത്, അങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പിടിച്ചു വെക്കും. ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, എന്നിട്ട് അതിൻ്റെ എല്ലാ ശിക്ഷ പൂർത്തിയാക്കിയിട്ട് അള്ളാഹു പരലോകം തരും.
എന്നാലോ അള്ളാഹു നമുക്ക് ഖൈർ വരാൻ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം ഇന്ന ഇലമൽ ജിസാ മാ ഇലമിൽ ബലാ എത്രത്തോളം പരീക്ഷണത്തിന് കാഠിന്യം കൂടുന്നുവോ അത്രമാത്രം പരലോകത്ത് പ്രതിഫലം ഉണ്ടാവും അപ്പം നമുക്കൊരു വലിയ വലിയ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ആവും റബ്ബ് എനിക്ക് പരലോകം തരാൻ ഉദ്ദേശിച്ചു എന്ന് പറയാൻ മാനസികമായി കരുത്തുള്ള അതിനുള്ള താല്പര്യം വരുന്ന ആളുകളായി മാറണം. കച്ചവടം പൊളിഞ്ഞു, മക്കളെല്ലാവരും തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവർക്കും സൗകര്യങ്ങളുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പലപ്പോഴും തോന്നൂലേ ഞാൻ എന്ത് ചെയ്ത തെറ്റിന്റെ പേരിലാണ് പടച്ചോനജി എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. അവിടെയാണ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് ഇദാ അഹബ്ബ ഖൗമൻ, ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അള്ളാഹു പരീക്ഷിച്ചു. പരീക്ഷണുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. പരീക്ഷണമല്ലേ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പറ്റി ചിന്തിക്കണം. ഒരു പരീക്ഷണവും ഇല്ലാണ്ടക്കുമ്പോൾ ഈമാൻ തകർന്നു. കാരണം നമ്മൾ പിന്നെ നമുക്ക് എവിടെ വെക്കണം, നമ്മളെവിടെ നിൽക്കണം, നമ്മളെ കുടുംബത്തോടെ നിൽക്കണം. അപ്പം യഥാർത്ഥത്തിൽ ഏറെക്കുറെ അവസ്ഥയിലുള്ള അല്ലേ മനുഷ്യന്മാർ, അല്ലേ? മക്കൾക്കൊക്കെ എന്ത് വാങ്ങിക്കൊടുക്കണം അറിയില്ല, എന്തിലാണ് മക്കൾക്ക് സന്തോഷം ഉണ്ടാകുക അറിയില്ല, എന്ത് കൊടുത്താലും സന്തോഷമില്ലാത്ത മക്കൾ അല്ലേ. നമ്മൾക്ക് മുമ്പ് ഒരു പേന്റ് കുപ്പായി തന്നെ ഉമ്മൻ പാപ്പ വാങ്ങി തന്നാൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ. ഇപ്പോഴോ ഇപ്പം നിങ്ങൾ പേന്റ് ഷർട്ട് ചെയ്ത് വന്നു നോക്കി, നിങ്ങൾ ഇട്ടോ എനിക്ക് വേണ്ട അറിയും. പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച കുട്ടികൾ, ഇപ്പം ബാപ്പാമാരൊക്കെ ഈ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ നിങ്ങൾ തന്നെ പോയി എടുത്തോളി പൈസ പൈസ കണ്ടമാനം ഉണ്ട് കൊടുക്കുകയാണ്. അതൊരു പരീക്ഷണമാണ്, അത് ഈ ലോകത്തിന്റെ പ്രയാസത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഫമൻ റലിയ ഫലഹുറില്ല, അള്ളാഹുവിന്റെ വിധിയിൽ അള്ളാഹു തരുന്ന ക്യാൻസർ ആവാം, അറ്റാക്കാവാം, അള്ളാഹു കൊടുത്ത സ്ട്രോക്കാവാം, എവിടെയാണ് കിടക്കുന്നറിയാത്ത കടത്തമാകാം, ആ കാര്യങ്ങളൊക്കെ തൃപ്തിയോടെ തൃപ്തിപ്പെട്ടാൽ, ആ കദറിനെ തൃപ്തിപ്പെട്ടാൽ, അതാണ് അള്ളാഹ് പറഞ്ഞത് ഫമൻ റലിയ, ആര് തൃപ്തിപ്പെടുന്നുവോ അള്ളാഹുന്റെ വിധിയെ പഠിച്ചിട്ടില്ല, ശപിച്ചിട്ടില്ല, പ്രയാസം തോന്നിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല, ഫലഹുറില്ല, അള്ളാഹു അവന് പരലോകത്ത് അള്ളാഹുന്റെ തൃപ്തി കൊടുക്കും. ഇവിടുന്ന് എന്ത് പ്രയാസം അനുഭവിച്ചാലും തൃപ്തിയോടെ നിങ്ങൾ രണ്ട് കൈ നീട്ടി വാങ്ങിയാൽ എന്ത് കിട്ടും? അള്ളാഹുന്റെ തൃപ്തി കിട്ടും. ഒമൻ സഹിത്ത, അള്ളാഹുന്റെ വിധിയെ നിങ്ങൾ വെറുത്താൽ, അള്ളാഹു നിങ്ങളുടെ നേരെ വെക്കുന്ന പരീക്ഷണങ്ങൾ നിങ്ങൾ വെറുത്താൽ, ഫലഹു സുഖ്ത്, അള്ളാഹുവിന്റെ കോപം പരലോകത്ത് നിങ്ങൾക്കുണ്ടാവും. അപ്പൊ എന്താ അപ്പൊ നല്ലത്? എന്ത് പ്രയാസമായിക്കോട്ടെ, ഏത് പ്രയാസത്തെയും നമ്മൾ റസൂലുള്ള പറഞ്ഞു മാ യസാലുൽ ബലാ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു സത്യവിശ്വാസിക്കും ഓരോ സത്യവിശ്വാസിക്കും മരണം വരെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ പല പ്രായമുള്ള മാതാക്കളും പിതാക്കളും ഒക്കെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച്, പക്ഷേ ആ പ്രയാസം അനുഭവിക്കുമ്പോൾ മക്കളുടെ താലോലത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രയാസങ്ങളും ഈ ദുരിതങ്ങളും, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞ കാര്യണ്ട, എനിക്കൊരു വേദന ഉണ്ടോ എന്ന് പറഞ്ഞ കാര്യണ്ട, ഞാനൊരു സങ്കടത്തിലാണെന്ന് പറഞ്ഞ കാര്യണ്ട, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹുന്റെ റസൂൽ പറയാണ് ഹത്താ യൽക്കല്ലാ താല മാ അലൈഹി ഖത്തിയ, ഇവിടുന്ന് നാം ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു കരിച്ചു കളഞ്ഞിട്ടാണ് ആ മയ്യത്ത് വിട്ട് കൊണ്ടുപോകുക. അതിനാണ് ഈ പരീക്ഷണം. മനസ്സിലെ? അപ്പൊ നമുക്ക് പരീക്ഷണം ഇങ്ങനെ വരുമ്പോൾ ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പാപങ്ങൾ കുറ്റങ്ങൾ ഞാൻ ചെയ്ത ജീവിതത്തിൽ ഒരുപാട് ചെയ്ത തെറ്റുകളുണ്ട്, അതെല്ലാം അള്ളാഹു കരിച്ചു കളയാൻ, അള്ളാഹുവെ നിനക്കാണ് സ്തുതി. മനസ്സിലെ? അത് പറയാൻ കഴിയണം. നിങ്ങൾ വിചാരിക്കുന്നത് നല്ലവരെ അള്ളാഹു പരീക്ഷിക്കും, അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചതാരെ? പ്രവാചകന്മാരല്ലേ. റസൂലുള്ള എന്താ പറഞ്ഞത്? അഷദ്ദുൽ ബലാ അൽ അംബിയാ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും കൂടുതൽ കടുപ്പപ്പെട്ട പരീക്ഷണം അള്ളാഹു നൽകുക അംബിയാക്കന്മാർക്ക്. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞല്ലോ, നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി സ്വന്തം മകനെ കാണാതെ കരഞ്ഞ് കരഞ്ഞ് ഖുർആൻ പറഞ്ഞത് ഉബിയല്ല തൈനാഹു, രണ്ട് കണ്ണുകളും കരഞ്ഞിട്ടുണ്ട്, കണ്ണീർ കൊണ്ട് കൃഷ്ണമണി വെളുത്തു പോയി, അത്ര പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിയേണ്ടത് ഒരു അമ്പിയാക്കന്മാരുടെ കാര്യമാണ്, റസൂൾ പ്രവാചകന്റെ കാര്യം പറയാണ്ടൊക്കെയല്ലോ ഞാൻ പറയാം. അപ്പോ ഏറ്റവും കൂടുതൽ പരീക്ഷണം വരും അമ്പിയാക്കന്മാരാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഈമാനോട് ആ പ്രവാചകന്മാരുടെ അടുത്തവർക്ക്, സുമ്മല്ലദീന യലൂനഹും, പിന്നെ ഈമാൻ കൊണ്ട് പ്രവാചകന്മാരുടെ അടുത്ത് നിൽക്കുന്നവർക്ക്, അവർക്ക് ഇങ്ങനെ പരീക്ഷണം ഒന്നുണ്ട്. ആ പരീക്ഷണം ഇവിടെ ഉണ്ടാവും ഹത്താ യൽക്കല്ലാ താല മാ അലൈഹി ഖത്തിയ, ഒരു പാപവുമില്ലാതെ റബ്ബിനെ പരലോകത്ത് കണ്ടുമുട്ട,
അതിനാണ് ഈ ബുദ്ധിമുട്ടുകൾ തരുന്നത്, ഈ പ്രയാസങ്ങൾ തരുന്നത്, ഈ കഷ്ടപ്പാടുകൾ തരുന്നത്. അതറിയാൻ ഒരല്പം താമസിച്ചു പോയാൽ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് നോക്കാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിൽ അതിമാരകമായ രോഗം ബാധിച്ചു. റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽക്ക്, റസൂലുള്ളാഹ് അതിമാരകമായ രോഗം. എന്തോ ഫജാല യസ്തകി വയതകല്ലബു അലാ ഫിറാശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുപ്പപ്പെട്ട വേദന കൊണ്ട് വിരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് മറിഞ്ഞും കിടക്കുക. അങ്ങനെ എടുക്കേണ്ടത് ഇല്ലേ, കുറെ അങ്ങോട്ട് കൊടുക്കും, കുറെ ഇങ്ങോട്ട് കൊടുക്കും, കണ്ടോ? അപ്പൊ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈമാൻ വെറുതെ പോയി പോവും അല്ലേ. വല്ലാത്ത പ്രയാസം പഠിച്ചോനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ചിലപ്പോൾ അയാൾ ഒരു തെറ്റ് ചെയ്തിട്ടല്ല അയാളെ ബോധ്യത്തിൽ, പക്ഷെ അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് കാലമായി നിസ്കരിച്ചിട്ട് അങ്ങനെ എടുക്കണമല്ലേ, ഒരുപാട് കൊല്ലത്തെ നോമ്പ് ബാക്കിയുണ്ട് അല്ലേ, അങ്ങനത്തെ ആൾക്കാരില്ലേ, എത്രയോ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമായി ജീവിക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതകല്ലബു അലാ ഫിറാശി, നബി തന്റെ വിരിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞെടുക്കുക, ചാഞ്ഞും മരിഞ്ഞും കിടക്കുക. എന്നപ്പോൾ റസൂലുള്ളാഹി പറയാ, ഇന്ന സാലിഹീന യുഷദ്ദദു അലൈഹി, നന്മ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് യുഷദ്ദദു അലൈഹി, അവന് കടുപ്പമുള്ള പരീക്ഷണം വരും. അങ്ങനെ നിങ്ങൾ ഈ ജുമാ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസമുണ്ടോ എല്ലാം അള്ളാഹുവെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ കൽബ് കൊണ്ട് വരണം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തി പറ്റില്ലെന്ന് ഉറപ്പാണ്. ഇപ്പൊ നമ്മളെ മയ്യത്ത് പോകുമ്പോളെ സന്തോഷിച്ചു പോകാം, അല്ല ഇവിടെയും പരീക്ഷണം ആവുക അവിടെയാവും. അതിന്റെ കാരണം അള്ള തീരുമാനിച്ചു ഒരിക്കലും മാറ്റൂല, അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയാ, ഇന്ന സാലിഹീന യുഷദ്ദദു അലൈഹി വഇന്നഹു ലയസീബു മുഅ്മിനൻ നഖബത്തുൻ മിൻ ശൗക, വിശ്വാസിയായ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അവൻ നടന്നു പോകുമ്പോൾ കാലിലൊരു മുള്ളു തറച്ചാൽ, ഫമാ ഫൗക, അതല്ലെങ്കിൽ ഒരു കുപ്പി കഷ്ണം അല്ലെങ്കിൽ അതിന് മേലുള്ളതോ ചെറുതോ ഏത് എന്തെടുത്തുള്ള പ്രയാസം വന്നാലും, ഇല്ലാ ഹുത്തത്ത് അൻഹു ബിഹ അൻഹു ഖത്തിയ, അവൻ്റെ പാപം അല്ലാഹു മായ്ച്ചു കളയും. അപ്പൊ ഒരു മുള്ളു തറച്ചാലും പാപം മായ്ക്കപ്പെടും. ഓ റുഫിയ ബിഹ ദറജ, ആ ഒരു പ്രയാസ പരീക്ഷണം കാരണത്താൽ അല്ലാഹു പരലോകത്ത് അവൻ്റെ സ്ഥാനം ഉയർത്തും. അപ്പൊ പഠിച്ചോനെ പൈസ ഇല്ല, ബുദ്ധിമുട്ടുണ്ട്, മക്കൾക്ക് രോഗമുണ്ട്, ഭാര്യക്ക് രോഗമുണ്ട്, ഉമ്മക്ക് സുഖമില്ല, ബാപ്പക്ക് സുഖമില്ല, സങ്കടപ്പെടുകയേ വേണ്ട. നിങ്ങൾക്ക് ദുനിയാവ് കണ്ടമാനം കിട്ടുന്നതിനേക്കാൾ നല്ലത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. കാരണം പരീക്ഷണം വന്നാൽ ചിലരെങ്കിലും അള്ളാഹിനോട് അടുക്കും അല്ലേ, കുറച്ചെങ്കിലും ചിലരെ അടുക്കും അല്ലേ. എന്നാ അതും അടുക്കാത്തവരില്ലോ, എന്ത് പരീക്ഷണം കൊടുത്താലും അള്ളാഹിനോട് അടുക്കാത്തവരില്ലേ. അള്ളാഹിനോട് അടുക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹിന്റെ പരീക്ഷണമാണ്. താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങളൊക്കെ വരിക, അത് നല്ലത്, ഒരു പരീക്ഷണം ഇല്ലാണ്ടിക്കണേക്കാൾ കേട്ടോ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് മുസീബത്തും തുഖ്ബിലു ബിഹാൽ അല്ല, അള്ളാഹിന് കൊള്ള അടുക്കാൻ കഴിയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഖൈറുൽ ലക മിൻ നിഅമത്തിൻ നുൻസി, ദിക്റുള്ള അള്ളാഹിനെ മറപ്പിച്ച് കളയുന്ന തരത്തിൽ അനുഗ്രഹങ്ങൾ നിനക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലത് ഏതാ? ദുഃഖങ്ങളാണ്. നിങ്ങൾ കണ്ടുണ്ടോ, ക്യാൻസറൊക്കെ ബാധിച്ച് അല്ലെങ്കിൽ അറ്റാക്കിന് ഓപ്പറേഷൻ കഴിയാൻ വേണ്ടി പോകുമ്പോൾ ചില ഫാജിറുകളായ ഈമാനില്ലാത്ത ആളുകൾ, ചിലര് പറയും മൂലി ദേർക്കണേ, അല്ലെങ്കിൽ കാണുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയും ദേർക്കണം, ഞാൻ എനിക്ക് ഇന്ന ദിവസം അറ്റാ ഇതുണ്ട് ഓപ്പറേഷൻ ഉണ്ട് അല്ലേ, അങ്ങനെ പറയുന്നുണ്ട്. ചിലരോ ചിലര് ബാറിനോട് പറയും എന്താ അറിയോ, ഏതായാലും ഒരാഴ്ച അഡ്മിറ്റിലാണ്, എൻ്റെ ലാപ്ടോപ്പ് എടുത്തുവെച്ചോ. എന്തിനാ തോന്നിയ ദിവസം കാണേ, ഓ നന്നാവില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞറിയോ, വലക്കത് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നിനക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ മുഹമ്മദെ നാം നിനക്ക് അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസായി വല്ലറാ, അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളും രോഗങ്ങളും ഒക്കെ നാം നൽകിയിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരുടെ സമൂഹത്തിൽ അള്ളാഹു പ്രയാസങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളും നൽകിയിട്ടുണ്ട്. എന്തിനാ, ലഅല്ലഹും യതളറൂൻ, അവർ വിനയത്തോടുകൂടി അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ. അപ്പൊ അള്ളാഹു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തരുന്ന അതിനാ അള്ളാഹുവിലേക്ക് അടുക്കാൻ. പക്ഷേ ചില ആളുകൾ അടുക്കൂല, ഓരോ ഹോസ്പിറ്റലിന്റെ കട്ടിലിന്മ കയറുന്നിട്ടും ലാപ്ടോപ്പിൽ സിനിമ ആണ് കഴിയാം, നാളെ ഓപ്പറേഷനാണ്, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ അറിയില്ല, അശ്ലീലം കാണുകയാണ്. ആ മനസ്സുള്ളവരുണ്ട്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആരാന്നറിയില്ല, സൽമാൻ അൽ ഫാരിസി ആരാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സൽമാൻ അൽ ഫാരിസി ഒരു അഗ്നി ആരാധകനാണ്. തൻ
തനി വെള്ളക്കാരൻ ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് സ്വീകരിച്ച ആളാണ്. പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട സഹാബിയാണ് സൽമാൻ ഫാരിസി. അദ്ദേഹം പറഞ്ഞു, ഇന്ന മർലൽ ഫാജർ, ഒരു തമ്മാടിക്ക് രോഗം കൊടുത്താൽ കൽ ബൈർ, ഒട്ടകത്തെ പോലെ. ഒരു തമ്മാടിക്ക് രോഗം കിട്ടിയാൽ ഓൻ നന്നാവുകയല്ലേ ചെയ്യുക, ഓൻ ഒട്ടകത്തെ പോലെ. അതെന്താ ഒട്ടകത്തെ പോലെ എന്ന് പറയാൻ കാരണം, ഒട്ടകത്തിന് രോഗം വന്നാൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഒട്ടകത്തെ കെട്ടിയിടും, രോഗം മാറിയാൽ കഴിച്ചിടും. പക്ഷെ ഒട്ടകത്തിനറിയില്ല എന്തിനാ എന്നെ കെട്ടിയിട്ട്, എന്തിനാ എന്നെ അയച്ചിട്ട്. ഉടമസ്ഥൻ എന്തിനാ കെട്ടിയിട്ടെന്നും അറിയില്ല, എന്തിനാ കഴിച്ചിട്ടും അറിയില്ല. അതുപോലെ എന്തിനാണുള്ള രോഗം തന്നത്, നന്നാവാനാണുള്ള ചിന്ത വരികയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാണ്ട് റസൂലിന് പോലും വലിയ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത് മാത്രവും അറിഞ്ഞാൽ പോരാ, സഹാബത്തിനും ഇതുപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം, മഹാനായ ഉറുവത്ത് ബിൻ സുബൈർ, നമുക്ക് നമ്മളെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് നോക്കണം. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്കാണ് ഏറ്റവും വലിയ വലിയ രോഗങ്ങൾ കൊടുക്കുന്നത്. മഹാനായ ഉറുവത്ത് ബിൻ സുബൈർ, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് രാവിലെ മരിച്ചു, ചെറിയ പ്രായമുള്ള ചെറിയ കുട്ടി, അങ്ങേയറ്റ സങ്കടത്തിലാണ്. പക്ഷെ അതിനു മുമ്പ് ഉറുവത്ത് ബിൻ സുബൈറിന് അള്ളാഹു ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവ അന്നാട്ടിലെ സൈദലി, സൈദലി പറഞ്ഞാൽ വൈദ്യന്മാർ, അന്നുണ്ടായിരുന്ന വൈദ്യന്മാർ, ഡോക്ടർ, അന്നത്തെ അവരെ തബീബ് എന്ന് പറയാം അല്ലെങ്കിൽ വൈദ്യന്മാരെന്ന് പറയാം. അവർ പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകുന്നേരം ഉറുവത്ത് ബിൻ സുബൈറിൻ്റെ കാല് മുറിക്കണം. രാവിലെ മോൻ്റെ മരണം മയ്യത്ത് മാറാടൽ, വൈകുന്നേരം ഉറുവത്ത് ബിൻ സുബൈറിൻ്റെ കാല് മുറിക്കൽ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും എനിക്കൊക്കെ ഉണ്ടായാലോ, നമ്മളെ പോലെ രാവിലെ ഒരു മയ്യത്തായിട്ട് കൊണ്ടുപോയി, വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളെ വാപ്പിൻ്റെ കാല് മുറിക്കാനും കൊണ്ടുപോയി. ആ സമയത്തൊക്കെ എന്ത് പറയും? വല്ലാത്തൊരു പടച്ചോൻ. പടച്ചോനുണ്ടെങ്കിൽ പടച്ചോനോടൊരു ചോദ്യം, നിരീശ്വരവാദി അല്ലെ യുക്തിവാദി അല്ലേ? എന്തുകൊണ്ട് അള്ളാഹു എന്തിന് പരീക്ഷണം നൽകിയെന്ന് പോലും അല്ല. നമുക്ക് ആ ചരിത്രമൊന്ന് വെറുതെ കേട്ടുനോക്കാം. അങ്ങനെ അദ്ദേഹത്തെ വൈദ്യന്മാർ കാല് മുറിക്കാൻ തീരുമാനിച്ചു. കാല് മുറിക്കാൻ തീരുമാനിച്ച വൈദ്യന്മാർ ഉറുവത്ത് ബിൻ സുബൈറിനോട് പറഞ്ഞു, യസ്കീക ശൈഅൻ, ഒന്ന് അല്പം കുടിക്കാൻ തരാം. കാല് മുറിക്കുന്നതിന് അന്ന് സഡേഷൻ കൊടുക്കാൻ വേറെ വയ്യൊന്നുമില്ലല്ലോ. അപ്പോൾ യസ്കീക ശൈഅൻ, അല്പം ലഹരി തരാം. ലഹരി കുടിച്ചാൽ പിന്നെ എന്തുണ്ടാവും? ബോധം കെട്ട മാതിരിയാവുമല്ലോ. അങ്ങനെ കുടിപ്പിക്കാം, യസ്കീക്ക, നിങ്ങളെ കുടിപ്പിക്കാം ശൈഅൻ, ചില കാര്യം. എന്തിന്? യുസീലു അക്ലക്, നിങ്ങളുടെ ബുദ്ധി എന്നാണ് നീ കിട്ടാൻ, അതായത് ഓർമ്മ പോയി കിട്ടാൻ ചെയ്യാന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ല വേണ്ട, എനിക്ക് മദ്യം വേണ്ട. ഇന്നമാ ഇബുത്തലാനി, എൻ്റെ റബ്ബ് എന്നെ പരീക്ഷിച്ചത് ലി എറാ സബരി, എൻ്റെ ക്ഷമ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ കാല് മുറിക്കുമ്പോൾ നിങ്ങളറിയേണ്ടത്, ഉറുവത്ത് ബിൻ സുബൈറൊക്കെ എന്ന് പറഞ്ഞാലേ അള്ളാഹിൻ്റെ പ്രവാചകന്, ഇസ്ലാമിന്, അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി രാവും പകലും അഹോരാത്രം കഷ്ടപ്പെട്ട സഹാബി, ചരിത്രത്തിൽ നടക്കില്ല. അത്രമാത്രം കഷ്ടപ്പെട്ട ആ സഹാബിക്ക് അള്ളാഹു കൊടുത്ത രോഗം മാരകം, കാല് മുറിക്കേണ്ടി വന്നു. രാവിലെ മയ്യത്ത് കുട്ടിൻ്റെ എടുക്കുന്നു, വൈകുന്നേരം ബാപ്പൻ്റെ കാല് മുറിക്കുന്നു. അവിടെ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നത് പോലെ അന്ന് ലഹരിയാണ് കൊടുക്കുക. അത് വേണ്ട, ഞാൻ വേദന സഹിച്ചോളാം. അങ്ങനെയാണ് കാല് മുറിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്പിയാക്കന്മാരായിരുന്നാലും സഹാബത്തുകളായിരുന്നാലും അവർക്കൊക്കെയും ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർ സന്തോഷത്തോടുകൂടി തൃപ്തിയോടെ അള്ളാഹുവിൻ്റെ കദറിനെ ഏറ്റുവാങ്ങുക ചെയ്തത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ജീവിതം മടുക്കരുത്. നമ്മുടെ ജീവിതം നമുക്ക് എന്നും അള്ളാഹുവെ നിൻ്റെ സ്വർഗം നേടും വരെ ഏതേത് പരീക്ഷണങ്ങളെയും ഏതേത് പ്രയാസങ്ങളെയും ഞാൻ ഈമാൻ കൊണ്ട് നേരിടുമെന്ന് പറയാനുള്ള മാനസികമായ കരുത്ത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിൽ മുഅ്മിനീൻ വഹ്ദ. അയ്യുഹുൽ ഇഖ്വാൻ വൽ അഖവാത്, ഊസീകും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാ. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസീത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി, ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു അഹ്റാബി കടന്നു.
ഒരു അഹ്റാബി. ആ അഹ്റാബി കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഹ്റാബിയോട് ചോദിച്ചു, ഹൽ അഹറക ഉമ്മു മിൽദം ഖത്, ഹൽ അഹറക ഉമ്മു മിൽദം ഖത്, നിങ്ങൾക്ക് ഇതേവരെ എന്ത് കാലം എത്രയും ഉമ്മു മിൽദം ബാധിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഉമ്മു മിൽദം പിടികൂടിയുണ്ടോ ചോദിച്ചു. ഉമ്മു മിൽദം എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ടോ. ഫഖാൽ അഹ്റാബി, അഹ്റാബി പറഞ്ഞു, വമാ മിൽദം, എന്താണ് ഉമ്മു മിൽദം, ഒമാ ഉമ്മു മിൽദം, എന്താണ് ഉമ്മു മിൽദം രോഗം എനിക്ക് മനസ്സിലായില്ലാണോ. ഫഖാൽ റസൂലുള്ള പറഞ്ഞു, ഹർറുൻ യക്കൂനു ബൈനൽ ജിൽദി വല്ലാൻ, മാംസത്തിൻ്റെയും തൊലിയുടെയും ഇടയിൽ വരുന്ന പനിയാണ്. ചില ആൾക്കാർ പറയല്ല, എനിക്കൊരു പനി പോലും ഇതുവരെ വന്നില്ല. അത് വലിയ സർട്ടിഫിക്കറ്റല്ല, അത് നിങ്ങൾക്ക് നഷ്ടമാണ്, അതാണ് ഇവിടെ പഠിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അറാബി പറഞ്ഞു, മാ വജത്തു ഹാദാഖത്ത്, ഇന്ന് വരെ എനിക്കൊരു പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ നബിയുടെ അടുത്ത ചോദ്യം, ഹൽ അഹറക സുദാഉൻ ഖത്ത്, ഇതുവരെ നിനക്ക് സുദാ ഉണ്ടായിട്ടുണ്ടോ. വമ സുദാ, അറാബി ചോദിച്ചു എന്താണ് സുദാ. ഫഖാല, നബി പറഞ്ഞു, ഉറൂഖുൻ തദ്രിബു അലൽ ഇസാമി ഫീ റസി, തലയുടെ മുകളിൽ നിന്ന് ഞരമ്പുകൾ അടിച്ച് ഉണ്ടാകുന്ന തലവേദന, അതിനാണ് അറബിയിൽ സുദാ പറയുന്നത്. സുദാ ബാധിച്ചിട്ടുണ്ടോ. അദ്ദേഹം പറഞ്ഞു, മാ വജത്തു ഹാദാ ഖത്ത്, ഇന്ന് വരെ എനിക്കൊരു തലവേദന പോലും ഉണ്ടായില്ല. ഇങ്ങനെ പറഞ്ഞ ആൾക്കാരില്ലേ, ഇല്ലേ, വലിയ ആരോഗ്യവാനാണെന്നാണ് മൂപ്പർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുണ്ടായില്ല. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ചോദ്യം, ഇദ്ദേഹം ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പോയി. ഇദ്ദേഹം പോയപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, മൻ അഹബ്ബ യൽറയില റജുലിൻ മിൻ അഹ്ലിൻ നാർ, നരകത്തിൻ്റെ അവകാശിയായ ഒരാളെ കാണാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽ യൽറയില ഹാര, ഇദ്ദേഹത്തെ നോക്കിയാൽ മതി. അത് നരകത്തിലേക്ക് കൊണ്ടാണ്, വഹിയൂർത്തപ്പോയിക്കും. കാരണം ദുനിയാവിൽ ഒരു പരീക്ഷണമില്ല, ഒരു പനി പോലും ബാധിച്ചിട്ടില്ല, ഒരു തലവേദന ബാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് തലവേദനയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, ഇന്ന അള്ളാഹുക്ക് ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹുവിൻ്റെ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉരുകി ഉരുകി പോകും. അതെങ്ങനെയാണ് റസൂല പറഞ്ഞ വാക്ക് വെച്ചാൽ വല്ലാത്ത വാക്കാണ്. റസൂല സഹാബത്തിന് രോഗം കാണാമെന്ന റസൂൽ ആദ്യം പറഞ്ഞ വാക്കെന്താ അറിയുക, അബുഷിർ, സന്തോഷിച്ചോളിയ. നമ്മളെങ്ങാനും ഒരു രോഗിയെ എത്തിച്ചു വന്നിട്ടേ അബുഷിർ എന്നാലേ, ഈ രോഗമുള്ള അമ്മയത്ത് മൂപ്പരവകെ ഓൻ എന്ത് നമുക്കാണ് എന്നൊക്കെ ചോദിക്കും അല്ലേ. സന്തോഷിച്ചോളൂ, നമുക്ക് ഇഷ്ടപ്പെടൂല. റസൂല അബുഷിർ എന്നാ പറയാ, എന്താ കാരണം അറിയോ. റസൂല പറഞ്ഞ മുഅ്മിന്റെ പാപങ്ങൾ ഹദ്ദാദിന്റെ, ഇതാത് പറഞ്ഞാൽ റാത്തീബെന്ന് പരിചയം ഉണ്ടാവും, ഹദ്ദാദ് പറഞ്ഞ കൊല്ലന്ന, ഹദ്ദ കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് പഴുപ്പിക്കുമ്പോൾ അതിൻ്റെ കീടങ്ങൾ അതിൻ്റെ ചളി പുറത്തേക്ക് പോകുന്നത് പോലെ അള്ളാഹു ഒരു പനി നമുക്ക് തന്നാൽ നമ്മളുടെ പാപം അങ്ങനെ ഇറങ്ങിപ്പോകും. കേട്ടോ, ഒരു പനി. മഹാനായ അബൂഹുറൈറയെല്ലാം എപ്പോഴും പറയും, എനിക്ക് രോഗങ്ങളിൽ എനിക്ക് വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടം പനിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം പനിയാണ്. നമ്മളാരെയും പറയോ, നമ്മൾ പറയില്ല, നമ്മൾ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചിട്ടില്ല. ഉണ്ടോ, അപ്പം അതുകൊണ്ട് അല്ലാണ്ട് റസൂലിൻ്റെ സഹാബി പറയുന്ന വാക്ക് കേട്ടോളൂ, അബൂഹുറൈറ, മാമിൻ മറലിൻ യുസീബുനി, എനിക്ക് ബാധിക്കുന്ന ഒരു രോഗവുമില്ല, അഹബ് ഇലയ്യ മിനൽ ഹുമ്മ, പനിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രോഗവുമില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം പനിയാണ്. ഇപ്പം ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് നല്ലതാണ്, മറ്റ് രോഗങ്ങൾ തടയാനാണല്ലേ. ശരിയോ തെറ്റോ എനിക്കറിയട്ടോ, പഴമക്കാർ എന്തായാലും പറയാറുണ്ട്, ചിലവരൊക്കെ പനി ഇങ്ങനെ വരുമ്പോൾ പല രോഗങ്ങളെയും തടയാൻ, പനി ഒരു രോഗമല്ല, അത് വേറെ പല രോഗത്തിൻ്റെയും അടയാളമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗം അബൂഹുറൈറ റളിയല്ലാഹുവിന് പനിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വരുന്നത്, ലി അന്നഹാ തദ്ഖുലു കുല്ല അലുവിൻ, പനി ബാധിച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അത് ബാധിക്കും, ക്ഷീണിപ്പിക്കും അല്ലേ. ഇപ്പം തലവേദന തലക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ, പനിയാണെങ്കിലോ കൈകാലും പെയിൻ വരും അല്ലേ. ബോഡി പെയിൻ ഉണ്ട് അറിയില്ലേ, നമ്മൾ പനി വരുമ്പോഴും കഫക്കെട്ട് വന്ന് അല്ലേ, പിന്നെയോ ജലദോഷം വന്ന്, പിന്നെയോ കിടന്ന് കിടന്ന് ഊരവേദന വന്ന് അല്ലേ, പല എല്ലാ ഭാഗങ്ങളെയും ബാധിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്, അതിന് സന്തോഷിക്കാൻ കാരണതാ, ലിയന്നഹാ തദ്ഖുലു അല കുല്ലു ഉലുവി മിന്നി, എൻ്റെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും. അപ്പോഴോ വൈ ഇന്നല്ലാഹ ലയൂതി കുല്ല അലുവിം കിസ്തത്തമ്മൽ അജർ, എല്ലാ അവയവങ്ങൾക്കും അല്ലാഹു, എല്ലാ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു പരലോകത്തിന് പ്രതിഫലം തരും. അപ്പോൾ വെറും തലവേദന വരുന്നേക്കാൾ എനിക്ക് ഇഷ്ടം പനിയാണ്, കാരണം എല്ലാ അവയവങ്ങൾക്കും അത് ബാധിക്കും, അപ്പം എല്ലാ അവയവങ്ങൾക്കും പ്രതിഫലം കിട്ടും. എന്താ സഹാബത്തിൻ്റെ ചിന്ത നോക്കണം, നമ്മൾ ചിന്തിക്കാൻ കഴിയും. ഒരു പനി വന്നാൽ
പണ്ടാടിക്കുക പനിയറിയും അല്ലേ, പറയല്ലേ. അങ്ങനെ പറഞ്ഞ സഹാബത്ത് നബിന്റെ കാലത്തുണ്ട്. ഇത് ബാറക്കല്ലാഹു ലാ ബാറക്കല്ലാഹു ഫിഹ, അതിൽ അള്ളാഹു വല്ലാത്തൊരു പ്രയാസപ്പെട്ട പനിയായി എന്ന് പറഞ്ഞ അബു സാഹിബ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ രോഗം കാണാം നബി ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു പണ്ടാടിക്കുക പനിയാണ്. നമ്മൾ പറയും നമുക്ക് രോഗം മാറാണ്ടിരുന്നാൽ നമ്മൾ അസ്വസ്ഥരാകും, പക്ഷെ ആവരുത്. അവിടെയാണ് നമ്മളുടെ ഈമാൻ, ആണായാലും പെണ്ണായാലും. ഇപ്പം നമ്മളെ വീട്ടിലുള്ള ഒരു ഉമ്മാക്ക് ഒരു അസുഖമുണ്ട് എങ്കിൽ നമ്മളെ ഉമ്മ മക്കൾ വരുമ്പോഴേക്കും ഇങ്ങനെ പരാതി പറയും, പക്ഷെ പരാതി അള്ളാഹിനോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് തന്ന റബ്ബ് നിങ്ങൾക്ക് അകറ്റിത്തരും. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുകൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് റസൂൽ പറയുന്നു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് ഒരു തളർച്ച വരൂല, തളർച്ച വരൂല. മുസ്ലിം എന്ന ആരാറിയോ, ഏകനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന, ഒരു കാരണവശാലും അള്ളാഹു അല്ലാത്തവരോട് അഭയം തേടാത്ത, ഒരു ഉറുക്കും നൂലും പിന്നാണയത്തിൽ നടക്കാത്ത ഓന്റെ പേരാണ് മുസ്ലിം. അല്ലാതെ മുസ്ലിം പറഞ്ഞാൽ അവലക്കോയെന്ന് പേരിട്ട അബ്ദുൽ ലത്തീഫ് എന്ന് പേരിട്ടുക ഇല്ല. അതൊക്കെ അവലക്കോയ അബ്ദുൽ ലത്തീഫ് ഒക്കെ നിങ്ങൾ പേരിട, പക്ഷെ അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ, ഒരു തളർച്ച പോലും ബാധിക്കുന്നില്ല. വല വസബ് ഒരു രോഗം ബാധിക്കുന്നില്ല. വല ഹം ഒരു മനക്ലേശം വരുന്നില്ല. വല ഹുസിൻ ഒരു ദുഃഖം വരുന്നില്ല. വല ഹം ഒരു സങ്കടം പ്രയാസം വരുന്നില്ല. ഹത്ത ശൗക ഒരു മുള്ളു പോലും തറക്കുന്നില്ല. ഇല്ല കഫറല്ലാഹു ബിഹ മിൻ ഖതായാഹു, അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തുകൊണ്ടല്ലാതെ. അപ്പം നമുക്ക് വരുന്ന ദുഃഖമാവട്ടെ, മനക്ലേശമാവട്ടെ, സങ്കടങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടാവാം, എന്ത് നിലക്കുള്ളതാണ് ഒക്കെ പറഞ്ഞിട്ട് അവസാന റസൂൽ പറഞ്ഞു, ഒരു മുള്ളു തറക്കുന്നത് പോലും നമുക്ക് നമ്മളുടെ പാപങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. അപ്പം നമുക്ക് ആ നിലക്ക് പാപങ്ങൾ മായ്ക്കപ്പെടണം അല്ലേ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, മാ അസാബം മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബ്, അത് അള്ളാഹു പറഞ്ഞ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ഉപരോധി കേൾപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു റസൂൽ നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് കൂടി കേട്ടോളി, ലാ തുസബ്ബിൽ ഹുമ്മ, പനിയെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്. പനിക്കുമ്പോളേ ആ ചീത്ത വാക്ക് ഉപയോഗിക്കരുത്. കാരണം ഫൈന്നഹാ തുദ്ബിദു ഹതാ തുദ്ഹിബു ഹതായ ബനി ആദം, ആദമിന്റെ മക്കളുടെ പാപങ്ങൾ അള്ളാഹു പോക്കിക്കളിയാണ്. ഏതുപോലെ കമാ യുദ്ഹിബുൽ കീർ ഹബസൽ ഹദീദ്, കൊല്ലൻ തൻ്റെ ആലയിൽ ഇരുമ്പ് പഴിപ്പിച്ച് അതിൻ്റെ കേടുപാടുകൾ നീക്കി അതിൻ്റെ ചളികൾ പോക്കുന്നത് പോലെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു ഒരു പനി പോലും ബാധിച്ച നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കളയും. അപ്പോൾ ഓരോ രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മളുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ ഈമാൻ കൊണ്ട് തകർത്തെറിയാൻ കഴിയുന്ന വിധത്തിൽ നാളെ പരലോകത്തെത്തുമ്പോൾ എല്ലാ പാപങ്ങളും കൊഴിഞ്ഞു പോയ നിലക്ക് ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക് അള്ളാഹും പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം പരീക്ഷണങ്ങളും രോഗങ്ങളും വന്നാലും എവിടെയും പതറിപ്പോകാതെ എല്ലാ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടി പരീക്ഷണത്തെ തൃപ്തിയോടെ നേരിടാൻ സാധിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയെങ്കിലും അപാകതകൾ രോഗങ്ങൾ വന്നപ്പോൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, രോഗങ്ങൾ വന്നപ്പോൾ അള്ളാഹുവിന് ശപിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും മാപ്പ് നൽകുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ ദീനിന് ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ഇരുലോകവും ലഭ്യമാകുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും എൻ്റെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എൻ്റെ കുടുംബത്തെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മളുടെ പ്രായം ചെന്ന ആളുകളുണ്ടോ അവർക്കെല്ലാം അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കുന്ന ഈമാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദാവാതി യാ ഖാലി അൽ ഹാജാത്ത് ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين.